കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ ക്രമക്കേടിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതേസമയം സസ്പെൻഷൻ പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ ജീവനക്കാർ ഇന്ന് അനിശ്ചിതകാല ധർണ സമരം ആരംഭിക്കും. അഭിലാഷ് നായർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, എന്താണ് കോടതിയിലെ കാര്യങ്ങൾ? ഒന്ന്, ഈ മറുഭാഗത്ത് ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കുന്നു ഈ വിഷയത്തിൽ, അല്ലാതെ സമഗ്രമായൊരു അന്വേഷണം നടക്കുന്നില്ല, അതാണോ ഇവരുടെ ആക്ഷേപം? ആര്യ, കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പറുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അത് വലിയ ചർച്ചയായി. കോർപ്പറേഷന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി മാറി. ഈ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു കേസിൽ ഏഴുപേരെ, ഉദ്യോഗസ്ഥരന്മാരടക്കം ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോഴിക്കോട് CJM കോടതിയിൽ വരുന്നത്. എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ ജീവനക്കാർ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ധർണാ സമരം ആരംഭിക്കുകയാണ്. ഇതിൽ അവർ പറയുന്നത്, ജീവനക്കാർ ഈ അനിശ്ചിതകാല ധർണാ സമരം ആരംഭിക്കുന്നതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പരാതി നൽകിയ, അതായത് പാസ്വേഡ് ചോർന്നെന്നും താൻ അറിയാതെ തൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു കെട്ടിട നമ്പർ അനുവദിച്ചെന്നും അത് അന്വേഷിക്കണമെന്നും പരാതി നൽകിയ ഉദ്യോഗസ്ഥനെ പോലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്ത മറ്റു ജീവനക്കാരുമുണ്ട്. അവരൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളല്ല. മാത്രമല്ല, ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകളുമില്ല. പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്നതാണ് യൂണിയനുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത സമര സമിതി ഇന്ന് മുതൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അനിശ്ചിതകാല ധർണാ സമരം ആരംഭിക്കുന്നത്. എന്നാൽ സാധാരണ അവിടെ എത്തുന്ന ആളുകൾക്ക്, അവിടെ കോർപ്പറേഷൻ്റെ സർവീസ് സേവനങ്ങൾക്ക് എത്തുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് അനിശ്ചിതകാല ധർണാ സമരം ആരംഭിക്കുന്നത് എന്നാണ് സംയുക്ത സമര സമിതി പറഞ്ഞിരിക്കുന്നത്. ആര്യ, ശരി. അഭിലാഷ്.